ഹലോ, അസ്സലാം വലൈക്കും. എല്ലാവരും ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും കാട്ടണ മാതിരി ഡേ എന്താണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ മാതിരി ഡേ ഇൻ മൈ സൈറ്റ് ആണ് തന്നെ. ഇന്ന് വർക്ക് സൈറ്റിലെ കുറച്ചു എന്താ പറയുക, കുറച്ച് സംഭവങ്ങൾ കാണിച്ചുതരാം. പിന്നെ അധികമായിട്ട് വീഡിയോ എടുക്കലൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് വന്നിരിക്കല്ല. അപ്പോൾ നമ്മൾ ജോലിക്കല്ലേ മുൻഗണന കൊടുക്കുന്നത്. ഒരു വ്ലോഗ് പോലെ ചെറുതായിട്ടൊക്കെ കാണിക്കാം. പിന്നെ എന്താ പറയുക, നമ്മുടെ എനിക്ക് പണിക്കാരെന്ന് പറഞ്ഞാൽ ബംഗാളീസാണ്. അപ്പോൾ ബംഗാളി അല്ല, ഒക്കെ എന്താ പറയുക, മലയാളമൊക്കെ പറയൽ തുടങ്ങി. അത്യാവശ്യം മലയാളം പറിച്ചു തുടങ്ങി. കുറേയാണ് കേട്ടോ, ശംഖുവേദന മാറിയിട്ടില്ല. അപ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ്. ഒരിക്കലെന്ന് വെച്ചാൽ എൻ്റെ വീട് നിന്ന് കഷ്ടി ഒരു ചെർപ്പുളശ്ശേരി, എൻ്റെ വീട് തൃക്കടിയിലാണ്. തൃക്കടിയിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്ററോളം ഉണ്ട് ചെർപ്പുളശ്ശേരിക്ക്. അവർക്ക് അവിടെയാണ് റൂമുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ ഒപ്പം ഉള്ള പണിക്കാരാണ്. ഞാൻ പണി പഠിപ്പിച്ചു കൊടുത്തതാണ് അതിൻ്റെ ഒരു മേശന്, സമുദ്രന്ന പേര്. പിന്നെ രണ്ട് ഹെൽപ്പർമാരുണ്ട്. അപ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ സൈറ്റ് കേട്ടോ. ഇത് എൻ്റെ വീടിന്ന് ഏകദേശം ഈ സൈറ്റിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ രാവിലെ തന്നെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് സൈറ്റിൽ നിന്ന് കാണാൻ കുറച്ച് പരിപാടികൾ. പിന്നെ വെട്ടുകല്ലല്ല, ഇത് നമ്മുടെ AC ബ്ലോക്ക് എന്ന് പറയും. ഇതാണ്ടോ, ഇതുകൊണ്ട് പടുത്തു കഴിഞ്ഞാൽ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിമൻറ്റ് വേണ്ട, പശയും കൊണ്ടാണ് സിമൻറ്റ് വേണ്ട. പിന്നെ രണ്ടാമത്തത് ഈ കല്ല് വെള്ളത്തിലിട്ടാൽ പൊന്തി കിടക്കും. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ തീരെ വെയിറ്റ് ഇല്ല. വെട്ടുകല്ലിൻ്റെ ഒരു കല്ലിൻ്റെ ഇത് 3 കല്ല്, ഇത്ര ഒരു കഷ്ടി ഒരു 10 കിലോൻ്റെ അടുത്തേ ഉള്ളൂ. നമുക്ക് വല്ലാതെ റിസ്ക് ഇല്ല. പക്ഷെ നല്ലോണം ഇതാണ്ടോ, ഒരു 30-60 സെൻറ്റിമീറ്ററോളം അത് നീളം വരുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വെയിറ്റ് റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് കഷ്ടി ഒരു കല്ലിന് 100 രൂപ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗാളി വിളിച്ചാട്ടോ, അതാണ് ഫോൺ കട്ടാക്കിയത്. അപ്പോൾ ഓന് ചായക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ വാങ്ങിക്കോണ്ടെന്ന് പറഞ്ഞു. കുറച്ചു പോയി വാങ്ങാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിലിട്ടാൽ പൊന്തി കിടക്കും. പിന്നെ കാർബണാണ് കല്ലുള്ളത്, നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ വെട്ടില് പണിയെടുക്കണ മാതിരി അങ്ങനെ സ്പീഡിൽ പണിയെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ തേച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഉടനെ അത് ഒട്ടിപ്പിടിക്കും. പക്ഷെ എന്താ വെച്ചാൽ മേലെ തട്ടില്ല. പക്ഷെ അതിനേറെ ഡേഞ്ചർ ആട്ടോ ഈ പണി. ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ എല്ലാവർക്കും എളുപ്പമാണ്, കനല്ല സുഖമാണ്. പക്ഷെ ഇതിൻ്റെ ആ പൊടി വരുന്നത് കെമിക്കലാവുകൊണ്ട് നമ്മളെ കണ്ണിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഒരു കഷ്ടിപ്പോൾ ഒരു 3-4 വർക്കോളം ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കണ്ണ് എന്താ പറയുക, ആകെ ഇങ്ങനെ ഫുള്ള് കലങ്ങി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അതിൻ്റെ കെമിക്കലാണ്, അതുകൊണ്ടാണ് പറ്റിയത്. ശരിക്കും ഇത് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സൊക്കെ വെച്ച് മുറിക്കണം. ഗ്ലാസ്, മാസ്ക്, എല്ലാ സംഭവവും വേണം. അപ്പോൾ അതാണ് കല്ല്. ഇതാണ്ടോ, തേക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പുട്ടി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ്, ഉള്ളും പുറമൊക്കെ കറക്റ്റാണ്, ഒരു മാറ്റമല്ല. അപ്പോൾ ബാക്കി നമ്മൾ ബംഗാളീസ് വന്നിട്ട് കാണാം. പിന്നെ നമ്മൾ ജോലിക്കാണ് മുൻഗണന കൊടുക്കണത്, അധികം വീഡിയോ എടുക്കില്ല. ഇപ്പോൾ ഒരു ഡേ ഇൻ സൈറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബംഗാളീസ് എത്തിയിട്ടുണ്ട്. പണി സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഹായ് പറ, ഒരു ഹായ് പറ. ഹായ്, ഇത് അലോങ്കീർ. ഹായ് പറ. ഹായ്, ഇത് ടോമി. ടോമി അല്ല, സിയാറുൾ. അവൻ്റെ പേര് സിയാറുൾ എന്നാണ്. അവൻ പശ കലക്കി കൊണ്ട് നിൽക്കുകയാണ്. നമുക്കിത് പണിയെടുക്കാൻ സിമെൻറ്റ് പറ്റൂല, അതാണ് പശ. അതാണ് കലക്കി. അവന് ടോമിന്ന് വിളിച്ചവന് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ നന്നായിട്ട് മലയാളം പറയൂ. കലക്കി കലക്കി കലക്കി, അങ്ങനെ തന്നെയാണ്. അതാ നമ്മൾ പണി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അലോങ്കിർ, ഇത് അലോങ്കിർ. ഇത് സമ്മത്, ഇത് ടോമി. ഇപ്പം എന്തായാലും നമ്മൾ പണി സ്റ്റാർട്ടാക്കി. ഇനി കുറച്ച് നേരം പണി എടുക്കട്ടെ. ആ ആ കല്ലെടുത്തിട്ട് വാ. ആടാ അച്ഛ പത്രം എടുക്ക. അച്ഛ പത്രം, മൂല പത്രം എടുക്കടാ. ആ മൂല വെക്കണം. നമ്മളെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പുറത്ത് നമ്മുടെ സമ്മത് വെച്ചുകൊണ്ട് വരുന്നുണ്ട്. വായി കല്ല് പൊക്ക്, കല്ല് പൊക്ക്. വായൊക്കെ ബാഹുബലിയിൽ, ബാഹുബലി പ്രഭാസ് കൊണ്ടുപോകണ മാതിരി കല്ല് കൊണ്ടുപോകണം. കല്ല് വലിയ വെയിറ്റ് ഒന്നുമില്ല. ടോമി വാ, വാ ടോമി, വാ ടോമി, വാ ടോമിക്ക് ഭയങ്കര നാണാണ് കേട്ടോ. പുതിയ വണ്ണാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വാടാ, കല്ലെടുത്ത് വാ. ഓൻ്റെ പേര് സിയാറുൾ എന്നാണ്. അപ്പം നമുക്ക് അത് പിടിക്കാൻ കിട്ടുന്നില്ല. ചിലപ്പോൾ ഇവിടുന്ന് കിട്ടണില്ല, പ്രശ്നമല്ല, നെക്സ്റ്റ് ലൈന് കിട്ടും.
അതിപ്പോ നമ്മൾ ഫസ്റ്റ് ലൈനിൽ വെച്ചതല്ലേ, പ്രോബ്ലം അല്ല, നെക്സ്റ്റ് ലൈനിൽ കിട്ടും കേട്ടോ. ഇതാ ഇവന്റെ പേര് സിയാറുൾ എന്നാണ്. അപ്പൊ അവനെ പേരത് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ ടോമി എന്ന് വിളിക്കും. എന്റെ കുപ്പായത്തുമ്പോ അവർ ടോമി എന്ന് എഴുതിയായിരുന്നു. അപ്പൊ നമ്മൾ അവനെ ടോമി ആക്കി. ടോമി എന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടിയുടെ പേരാണ്. അപ്പൊ നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ മലയാള പാട്ട് നമ്മൾ ആൽബം സോങ്സ് ഒക്കെ പാടുമ്പോൾ ഇവനത് കേട്ട് പഠിച്ചിട്ട് നമ്മളെ ഇഷ്ടമോതിരുമാന്നൊക്കെ പാടും. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് തോന്നിയും കൊണ്ട് പാടിക്കാം. ആ മട്ടക്കോല എവിടെ, മട്ടക്കോല എവിടെ, ആ മട്ടക്കോല സമതേ, അവിടെ മട്ടക്കോല ഉണ്ടോ? ടോമി കല്ലെടുക്ക്. ഇപ്പൊ നമ്മളെ പണി പുരോഗമിച്ചോണ്ടിരിക്കയാണ്. എന്താ പറയാ, എന്താ ഒടുക്കത്തെ ചൂടാണ്. ഒടുക്കത്തെ ചൂട് പറഞ്ഞ ഒടുക്കത്തെ വെയിലാണ്, നല്ല വെയിലാണ്. നമ്മുടെ ബംഗാളികളെ ആകെ ക്ഷീണിച്ച് ടോമിയൊക്കെ ഇരിക്കൽ തുടങ്ങി അവിടെ. ടോമി വെയിലുണ്ടോ? ടോമിന്ന് വിളിച്ച ഓന് പറ്റില്ല, ഓൻ സിയാറുൾ വീട്ടിലിരിക്കുന്നുണ്ടോ? ഒരു ഭയങ്കര നാണം നാണുണ്ടോ നിനക്ക്? നാണുണ്ടോ? ഒരു ഭയങ്കര നാണാണ്. ഒരു പാട്ട് പാട്, പാട് പാട്. ടോമി അസലായിട്ട് നമ്മളെ ആൽബം സോങ്സ് ഒക്കെ പാടും. ടോമി ഒരു പാട്ട് പാട്. ഇഷ്ടമോ തീരുവാൻ പെണ്ണി മടി എന്തിനാ. നന്നായിട്ട് പാടും. എന്താ വെച്ചാൽ ഞാനിങ്ങനെ പണി എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒപ്പം ഇങ്ങനെ പാട്ട് പാടിയിട്ടാണ് പണി എടുക്കാറ്. അപ്പോൾ അത് കേട്ട് ടോം പാട്ട് പാടിച്ചിട്ടുണ്ട്. ഒന്ന് പാട്, പാട്. നീ പാടിക്കോ? ഞാൻ പാടില്ല, നീ പാട്. പാടാ അല്ല, അന്ന് പാട്ട് കേൾക്കാൻ ആൾക്കാർ മറന്നിക്കണമെന്നോ? ഇല്ല മറന്നിട്ടില്ല, പാടി നോക്ക്, വെറുതെ പാടി നോക്ക്. ജസ്റ്റ് എൻ്റെ ഒരു പാട് പാടിക്കോ, എന്നെ കാണിക്കൂല. ആ പാടിക്കോ, പാട്. ടോമിക്ക് ഭയങ്കര നാണ്. ടോമി പാടില്ല. സമ്മതി പാടുമോ? സമ്മതിന് പാട്ടറിയോ? സമ്മതിന് പാട്ടറിയില്ല. അത്ര നീ പാടുവോ? പാട്ടറിയോ? ഭാഷ ഒന്നും അറിയില്ല. ഭാഷ അറിയില്ല, നിനക്കറിയില്ല, നീ പാട്. അതാ നമുക്ക് ഈ കല്ല് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇതായി മോട്ടറൊക്കെ വേണക്കാം. ഞങ്ങൾ പണി എടുക്കുന്ന സംഭവം ഇതാണ്. പണി ഇട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ടേ. സമുദ്ര ഫേമസ് ആവോ? നീ പാട് ടോമി. ഇവനെ മറ്റേ പാടില്ലേ, രാമായണക്കാറ്റേ, രാമായണക്കാറ്റേ പാട്. പാട് രണ്ടുപേരും പാട്. ഇന്ന് രാവിലെ ആരെ കണി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാലിൻ്റെ നഖം അങ്ങോട്ട് പോയി. നല്ലൊരു പണി കിട്ടി. എന്തായാലും കുറച്ച് ദിവസത്തിന് പണിയായി, നഖം പോയി കാലിൻ്റെ. കുറച്ച് ദിവസത്തിന് ഇത് പണിയായി. കല്ല് നേരെ കാൽമയ്ക്ക് വന്ന് വീണ്. ഈ ടോമിയാണ് ഇതിനൊക്കെ കാരണം. ടോമി, ടോമി ആ കല്ല് അവിടെ കൊണ്ടുവച്ചിട്ട് എൻ്റെ കാൽമയ്ക്ക് അത് വീണത് കേട്ടോ. ചുരുക്കേണ്ട, നല്ല വേദന ഉണ്ട്. അയ്യോ അവിടെ പോയിട്ടില്ലേ, അവിടെ പോയിട്ട് ആ സ്പ്രേ വാങ്ങിക്കുന്നു. സ്പ്രേ വാങ്ങിയിട്ട് ബോഡി സ്പ്രേ മതിയില്ലേ? ബോഡി സ്പ്രേ അല്ല അവിടെ, ആ ഇതുണ്ടാവില്ല ബോഡി സ്പ്രേ അല്ലടാ. എന്താ പറയാ, മെഡിക്കൽ ഷോപ്പിൽ പോ. മെഡിക്കൽ ഷോപ്പിൽ, മെഡിക്കൽ ഷോപ്പിൽ വേണ്ട. അപ്പൊ സൂചി വെക്കില്ലേ? സൂചി പ്രശ്നമല്ല, വേദന മാറിയൂലേ? വേദന മാറണ്ടടാ. നീ ഇത് കൊണ്ടുപോവാ, ഞാൻ അവിടെ പോയിട്ടില്ലേ, ഇത് വാങ്ങിക്കാണ്ടാ. നല്ല കിട്ടൽ തന്നെ കിട്ടിയിട്ടുണ്ട് കാലിന്. എന്തായാലും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ വലിയ വേദനയല്ല. രാത്രി ആകുമ്പോഴേക്കും നല്ലോണം വേദനേകം പോയി. നേരെ കല്ല് വന്നിട്ട് കറക്റ്റ് കുത്തനെ വീണു. അതെന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ കല്ല് കയറ്റി വെച്ചിരുന്നു. അപ്പൊ ആ സാധനം സ്ലിപ്പായിട്ട് നേരെ എൻ്റെ കാൽമയ്ക്ക് വന്ന് വീഴത്. എന്തായാലും ലീവാക്കണമെന്നല്ല. ോ
ഉച്ച ഭക്ഷണത്തിന് നിർത്തിയിട്ടുണ്ട്. ഒരു മണിയായി, ബാക്കി നല്ല വെയിലാണ്. എന്തായാലും ചോറ് നിന്നിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാം. എന്തായാലും ചോറുന്നതിന് മുന്നേ കാലിന്റെ നേരം പോയി കിട്ടി. ബാക്കി നമുക്ക് ചോറിന് വരാം. ചോറ് സമയം എന്താ? ബിരിയാണിയാ? ബിരിയാണി മതി. ടോമിക്കോ എല്ലാവർക്കും ബിരിയാണി വെച്ചാ ഗാഡിയിൽ പോവാ. അപ്പോ നമ്മളെന്താ ഉച്ചക്ക് ചോറിന്റെ ഇവരാരും ചോറുന്നില്ല. നമ്മുടെ അരി ഭക്ഷണം നമ്മുടെ റൈസ് അല്ലല്ലോ ഇവര്. അപ്പൊ ബിരിയാണിയാണ് ഇവരൊക്കെ കഴിക്കുള്ളൂ. നല്ല ഹൈ ലെവലെ ടീമാണ്. ടോമിക്കൊക്കെ ടോമി കുത്തയാണ്. കുത്ത പറയാ, നമുക്ക് 4 മണി ചായ എത്തിയിട്ടുണ്ട്. എന്താ കടി നോക്കാം. മസല പോണ്ടല്ല, സുഗൈൻ സുഗൈനാണ്. സുഗൈന് അടിപൊളിയാണ്. അച്ഛ സാധനം കൈ കഴിക്കിട്ടില്ല. എന്താ ചായ എത്തിയിട്ടുണ്ട്. ചായ സുഗീൻ കഴിച്ചോക്കെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. സാധനം ബൈ അച്ഛ. അച്ഛ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. സമ്മത്, നല്ല ടേസ്റ്റ് ഉണ്ടോ? പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. സമ്മതിന് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ടോമി വാ, നിന്നെ പെണ്ണ് കാണാൻ വരുന്ന. പേരെന്താ? പേരെന്താ? എന്റെ പേരെന്താ? ടോമിക്ക് എന്താണ്? ഭയങ്കര നാണാണ്. എന്തായാലും സുഖം പൊളിയാണ്, ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ജി ആർ റോൾ. എവിടെ? ആസാം. കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലാണ്. ഷാദി കഴിഞ്ഞു? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം നോക്കുന്നുണ്ട്. ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ചക്ക അടിപൊളി ചക്കനാണ്. നാണുണ്ട്, നമുക്ക് നാണുണ്ട്. നാണൊന്നും വെക്കണ്ട. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ക്യാമറയൊക്കെ നോക്കി. ഉമ്മ ഉമ്മ ഉപ്പ ഇക്ക. പിന്നെ കേരളയിൽ വന്ന് എത്ര കാലമായി? 7 കൊല്ലമായി കണ്ടോ. ചെക്കൻ പച്ചവെള്ളം മാതിരി മലയാളം പറയും. പിന്നെ ഷാദി ഇവിടെ നിന്ന് ഞാൻ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തച്ചങ്ങാട്ടിന്ന്. അത് വേണ്ടേ? എന്താ പ്രശ്നം? ആർക്ക് വയസ്സധികം? പെണ്ണിന് വയസ്സധികം. എത്ര ഒന്നും വേണ്ടാന്ന്. നിങ്ങക്ക് കേരള എന്നൊരു പെണ്ണിനെ തരാ. കൊണ്ടോ. എന്റെ ഒപ്പം പണിക്ക് വന്ന് കഴിഞ്ഞാൽ ഒക്കെ കിട്ടും കേട്ടോ. ഷാദി കഴിച്ച് കൊണ്ടുവെക്കോ. നന്നായിട്ട് പാട്ട് പാടൊരു പാട്ട് പാട് പാടേ. ഞാൻ പാടുന്നുണ്ട് ഈ പാട്. പാട് ഇല്ലേ? പാടില്ലേ? പാട്ട് പറയില്ല. അപ്പം പാട്ട് മറന്നു. ഇപ്പൊ നാട്ടിൽ പോയി വന്നപ്പോ പാട്ട് മറന്നിട്ടേ. പിന്നെ നമ്മുടെ സമ്മത്, സമ്മതിന് പാട്ട് അറിയോ? സമ്മതിന് പാട്ട് അറിയില്ല അത്ര. അലങ്കാരം പാട്ടറിയോ?
ഓഹനും പാട്ടറിയാത്ര ഭാസന്നെ അറിയില്ലേ. എന്താണ് അപ്പോ നമ്മള് എന്താന്ന് പറയാ, നമ്മളെ വീട്ടില് ചെലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ പണിക്ക് വന്നു കഴിഞ്ഞാൽ കഷ്ടി 5 മണിവരെ പുലപ്പാണ്. നമ്മളിപ്പോ ഒരു കുടുംബം പോലെതാ, ഞാനും 4 ബംഗാളീസും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ സൈറ്റും സൈറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ 5 5.5 ആയി കഴിഞ്ഞാൽ പണി മാറ്റും. അപ്പൊ ടോമി, ഇപ്പൊ നമ്മളെ ടോമി ചക്കര മുത്താണ്. ടോമിക്ക് എന്താണെന്നറിയ, ഭയങ്കര നാണാണ്. എന്തായാലും ഇതാണ് നമ്മുടെ സൈറ്റും കാര്യങ്ങളും. 5.5 തന്നെ പണി മാറ്റും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പറ ടോമി, നീ പറേ നോക്ക്, നാണം വേണ്ട നിനക്ക്. പറ എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറേ. പറ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പറ ഞാൻ പെണ്ണാണ് ടോമി, നീ മാറ്റി. എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പറ ഹായ് കൊടുക്കട്ട, ഹായ് കൊടുക്കണ്ട, നീ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ടോമിക്ക് ഭയങ്കര നാണം. ടോമി പറ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പറ എന്നാ എല്ലാരും പറ സമ്മതിരി കൊടുത്തിരി. എല്ലാരും പറയോ, എല്ലാരും പറയാ, എല്ലാരും പറ തിരിഞ്ഞു നിക്ക്. ഓ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. കാലുമോര് മുറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പറ പറ സപ്പോർട്ട് ചെയ്യണം. പറ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പറ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പറ എല്ലാരും സപ്പോർട്ട് ചെയ്യാറ് സപ്പോർട്ട് ചെയ്യാറ് എല്ലാം ചെയ്യണം. പറ ടോമി, പറ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പറ ബ്ലാക്ക് മെയിൽ ചെയ്യണ്ടാ, എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യണ്ടത്. പറ കൂലി തരൂല കേട്ടോ നിനക്ക്. കൂലി വേണ്ട, എന്നാലും പറയില്ല. എന്നോട് ഭയങ്കര നാണം. ഇതില് വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലത്, ഞാൻ മാത്രം ഉള്ളതൊക്കെ നിന്റെ അടുത്താരാ നിക്കണം. എല്ലാരും ഇത് മേടിച്ചിട്ട് ലൈക്ക് ഷെയർ ചെയ്യണം അല്ലേ. എല്ലാരും അത് മേടിച്ചിട്ടാ എല്ലാവർക്കും. അപ്പൊ ടോമി നമ്മടെ എന്താ സുഖം തന്നെ. അപ്പൊ എല്ലാരും ലൈക്കും ചെയ്യും സബ്സ്ക്രൈബും ചെയ്യണം. പണിസ്ഥലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു, നമ്മൾ ഇന്ന് പണിയെടുത്ത സംഭവങ്ങൾ ഇതൊക്കെ. അപ്പൊ എല്ലാവർക്കും എല്ലാരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്ത, ഓടുന്നു കൊടുക്കുക. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം.